ഡോക്ടർ സാറിന്റെ പരിപാടി? നാളെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ആസ് യൂഷ്വൽ ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ അത് കഴിഞ്ഞ് യു എസ് സിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, അയാളെ ഒന്ന് കാണാൻ പോകണം. അതൊക്കെ തന്നെ പ്രോഗ്രാം. മമ്മി എന്താ ചോദിച്ചത്? എന്നാലേ നാളെ എല്ലാത്തിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പ്രോഗ്രാം ഞാൻ അങ്ങോട്ട് പറയാം. നാളെ ഇവളെയും കൂട്ടി ഡോക്ടർ സാറ് ഇവളുടെ വീട്ടിലേക്ക് പോകണം. എന്നിട്ട് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് പോകാൻ. തിരിച്ച് സാറിന് തിരക്കൊക്കെ കഴിഞ്ഞ് നേരെ അങ്ങോട്ട് തന്നെ പോകണം. രണ്ടുപേരും നാളെ ഒരു ദിവസം അവിടെ തങ്ങിയിട്ട് വന്നാൽ മതി കേട്ടോ. ഞാനിവിടെ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യും, അതൊക്കെ എന്റെ സൗകര്യം. നിന്നോട് പറഞ്ഞത് നീ കേട്ടാ മതി. അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകരുത്. അതുകൊണ്ടാ അഡ്വാൻസ് ആയിട്ട് ഇപ്പോഴേ പറയുന്നത്. നാളെ ചിലപ്പോ ഞാൻ ഗീതയുടെ അടുത്തേക്കൊന്ന് പോയിന്നിരിക്കും. നിങ്ങൾ രണ്ടും അവിടെ തങ്ങുകയാണെങ്കിൽ എനിക്കും ഒരു ദിവസം ഗീതയുടെ അപ്പുൻ്റെയും കൂടെ അവിടെ സ്പെൻഡ് ചെയ്യാമല്ലോ. അതുമാത്രമല്ല, നിങ്ങൾ ഇന്ന് ചെല്ലാന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റിയില്ലല്ലോ. മുരളിക്കും അശ്വതിക്കും അതെന്ത് വിഷമം ഉണ്ടായിട്ടുണ്ടാവും. നാളെ വേണമെങ്കിൽ മാളൂനെ ഞാൻ വീട്ടിൽ കൊണ്ട് വിട്ടേക്കാം. പക്ഷേ വൈകിട്ട് തങ്ങുന്ന കാര്യം നടക്കുമെന്ന് തോന്നില്ല. അതെന്താ നടക്കാത്തത്? നിനക്ക് എന്താ അവിടെ തങ്ങിയാല്? തങ്ങുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ലേ മമ്മി. യു എസിലേക്കുള്ള പോക്ക് മിക്കവാറും വിചാരിച്ചതിൽ നേരത്തെ വേണ്ടിവരും. അതിനുള്ളിൽ എനിക്കിവിടെ ചെയ്തു തീർക്കാൻ ഒരുപാട് വർക്കുണ്ട്. ഇവളുടെ വിസയുടെ കാര്യം എന്തായി? അതിന്റെ കാര്യമൊന്നും തീരുമാനമായിട്ടില്ല. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാ പറഞ്ഞത്, കുറേ ജോലികൾ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തീർക്കാനുണ്ടെന്ന്. അതിനിടയിൽ അവിടെ എവിടെയായിട്ട് ഓടി നടക്കാൻ തീരെ സമയമില്ല എനിക്ക്. എന്നാലും ഇത് ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ജോബിൻ. ഒരു ദിവസം നിനക്ക് ഇവിടെ കൂടെ അവിടെ തങ്ങിയാൽ? വേണ്ട ആന്റി, ഡോക്ടറെ നിർബന്ധിക്കണ്ട. തിരക്കുള്ളതുണ്ടല്ലോ, തിരക്കൊക്കെ കഴിഞ്ഞിട്ടാവാലോ. എന്നത്തേക്ക് പോകേണ്ടി വരും നിങ്ങൾക്ക്? അതിനെപ്പറ്റി വല്ല സൂചനയും കിട്ടിയോ? കൃത്യമായ ഡേറ്റ് വിസ വന്നാലേ അറിയാൻ പറ്റൂ. അതിനു മുമ്പ് എംബസിയിൽ പോകേണ്ടി വരുമല്ലോ. ഏതായാലും ഈ 15th or 16th പോകേണ്ടി വരുമായിരിക്കും. 16th എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അത്? എന്ത് ഫംഗ്ഷൻ? അന്നല്ലേ നിന്റെ ഫ്രണ്ടിന്റെ ബ്രദറിന്റെ എൻഗേജ്മെന്റ്? എന്റെ ഫ്രണ്ടിന്റെ ബ്രദറോ? ഏത് ഫ്രണ്ട്? ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ അറിഞ്ഞില്ലെന്നോ? നിന്റെ ഫോണിൽ വിളിച്ചു പറഞ്ഞു എന്നാണല്ലോ ആ കുട്ടി അന്ന് പറഞ്ഞത്. ആരുടെ കാര്യം ആന്റി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ എങ്ങനെ ആരും വിളിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല. എന്താ മമ്മി, ആരാ വന്നത്? എന്റെ ജോബിൻ, നീ ഇന്ന് ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ എന്ന് എന്നോട് ചോദിച്ചില്ലേ? പിന്നീടാ മാളുവിന്റെ ഫ്രണ്ടും ബ്രദറും കൂടി എൻഗേജ്മെന്റിന് ഇവിടെ വന്ന് ക്ഷണിച്ചിട്ട് പോയത് ഞാൻ ഓർത്തത്. നിങ്ങൾ യാത്ര കഴിഞ്ഞു വന്നപ്പോ അപ്പോഴത്തെ ധൃതിയില് ആ കാര്യം പറയാൻ ഞാൻ അങ്ങ് മറന്നുപോയി.
എന്തായിരുന്നു ആ കുട്ടിയുടെ പേര്? ആ പ്രിയങ്ക. പ്രിയങ്കയും അതിന്റെ ബ്രദർ പ്രമോദും. ഇപ്പൊ ആളെ പിടികിട്ടിയോ നിനക്ക്? പ്രിയങ്കയോ? അതിന് ആ പേരിൽ എനിക്കൊരു ഫ്രണ്ട് ഇല്ലല്ലോ ആന്റി. ഞങ്ങളുടെ ക്ലാസ്സിലും ആ പേരിലുള്ള ഒരു കുട്ടി ഇല്ലായിരുന്നു. ആര് പറഞ്ഞു? ആ കുട്ടിയും ബ്രദറും കൂടി ഇവിടെ വന്ന് നേരിട്ട് ക്ഷണിച്ചതല്ലേ? അതുമാത്രമല്ല, നീയുമായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. വീട്ടിൽ എൻഗേജ്മെന്റ് ക്ഷണിക്കാൻ പോകുന്ന കാര്യം നിന്നോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് അവര് പറഞ്ഞു. എന്താ, അങ്ങനൊരു കുട്ടിയെ നിനക്കറിയില്ലേ? ഇല്ലെന്നേ. പ്രിയങ്ക എന്ന പേരില് എനിക്കൊരു ഫ്രണ്ട് ഇല്ലെന്ന് ഉറപ്പാ. അങ്ങനെ ഒരു കുട്ടി ഞങ്ങളുടെ ക്ലാസ്സിലും ഇല്ല. ഇനി പേര് അത് തന്നെയാണോ മമ്മി? ശരിക്കും ഓർത്തു നോക്കി. എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്നേ, പ്രിയങ്ക എന്ന് തന്നെയാ കുട്ടിയുടെ പേര്. അതുമാത്രമല്ല, നീയും ആ കുട്ടിയുമായിട്ട് ഭയങ്കര ക്ലോസ് ആണെന്നും അപ്പുന് നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമല്ലാന്നും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ കുട്ടി പറഞ്ഞു. ആ പിന്നെ നിങ്ങളുടെ മാരേജ് റിസപ്ഷന് അവളും ബ്രദറും കൂടി വന്നിരുന്ന കാര്യവും പറഞ്ഞു. അപ്പുനെ അറിയാന്ന് പറഞ്ഞു. അതേനേ, ആ കുട്ടി നിന്റെ വീട്ടിലും നീ അവളുടെ വീട്ടിലും ഇടയ്ക്ക് പോയി തങ്ങാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു എങ്കിലത് ശുദ്ധ നുണയാ ആന്റി. ഞാനിതുവരെ അങ്ങനൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി തങ്ങിയിട്ടില്ല. ഞാനും അപ്പോ അല്ലാതെ കോളേജിലോ അല്ലാതെയോ എനിക്കൊരു ഫ്രണ്ടും ഇല്ല. അഥവാ ഇനി എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞാനും അപ്പോ ഒരുമിച്ചായിരിക്കും. പിന്നെന്തിനാ ആ കുട്ടി ഇവിടെ വന്ന് അങ്ങനൊക്കെ പറഞ്ഞത്? എന്നെ അപ്പുനെ ശരിക്കും അറിയാവുന്ന ആരും ആണ് ഇതിന്റെ പിന്നിൽ. അവര് വന്ന് ആന്റിയെ കളിപ്പിച്ചതാവും. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു കള്ളത്തരുണ്ട് മമ്മി. ഞങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോ മാളുവിന്റെ ഫ്രണ്ടാണെന്നും പറഞ്ഞ് ഇവിടെ വരണമെങ്കിൽ അതാരോ ഞങ്ങളുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം വന്നായിരിക്കും. അങ്ങനെ കള്ളം പറഞ്ഞ് ഇവിടെ വന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയേണ്ട ആവശ്യം എന്താ? അതുകൊണ്ട് പ്രയോജനമുള്ള ആരെങ്കിലും ഫ്രണ്ട്സ് ലിസ്റ്റിലുണ്ടെങ്കിലോ? ഞങ്ങൾ ടൂറ് കഴിഞ്ഞ് എന്ന് വരും? ഇനി യു എസിലേക്ക് രണ്ടുപേരും ഒരുമിച്ചാണോ പോകുന്നത് എന്നൊക്കെ അറിയാൻ താല്പര്യമുള്ളവരുണ്ടാവും. അത് ശരിയാ. ഞാൻ നിനക്ക് യു എസിലെ ജോലി ശരിയായ കാര്യം പറഞ്ഞപ്പോ വലിയ താല്പര്യത്തോടെ അതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. ഞാനതൊക്കെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഓ ജീസസ്, ഇനി അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ ജോബിൻ? വരട്ടെ. ഇനി ഞാനില്ലാത്ത സമയത്ത് ആരിവിടെ വന്നാലും അക്കാര്യം മമ്മി അപ്പൊ തന്നെ എന്നെ ഇൻഫോം ചെയ്യണം. വീടേതാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഇതുപോലുള്ള പല നമ്പറും ഇറക്കാൻ സാധ്യതയുണ്ട്. സാരമില്ല, ഈ വന്ന പ്രിയങ്കയെ സഹോദരൻ പ്രമോദിനെയും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. മമ്മി വിഷമിക്കണ്ട, അങ്ങനെ അങ്ങ് മിടുക്കരാവാൻ നമ്മൾ ആരെയും അനുവദിക്കില്ല. എന്റെ കർത്താവേ, ഇങ്ങനൊരു കള്ളത്തരം കാണിക്കാൻ അവർക്ക് തോന്നിയല്ലോ. എന്തായിരിക്കും അവരുടെ ഉദ്ദേശം? ശേ, എന്നാലും കള്ളപ്പേര് പറഞ്ഞ് എന്തിനാവും അവരിവിടെ വന്നത്? ഹലോ ഗീത, ഞാനിപ്പോ ഗീതയെ ഒന്ന് വിളിക്കണമെന്ന് ആലോചിച്ചതേ ഉള്ളൂ. എവിടെയാ? വീട്ടിലാണോ അതോ വി പിയുടെ അടുത്തേക്ക് തിരിച്ചു പോയോ? ഡെയ്സി, ഞാനിപ്പോ ഹോസ്പിറ്റലിലാ. വി പിക്ക് പെട്ടെന്ന് സുഖമില്ലാതായി. അയ്യോ, എന്തു പറ്റി ഗീത? അത് അപ്പുവായിട്ടുള്ളൊരു ഇഷ്യൂ ആ. അപ്പുവായിട്ടുള്ള ഇഷ്യൂ? എന്താ അത്? എന്തോ
ഒക്കെയായി കേൾക്കുന്നത്. എന്നിട്ട് ഡോക്ടർ എന്താ പറയുന്നത്? ഒന്നും പറയാറായിട്ടില്ല ഡേസി, അല്പം സീരിയസ് ആണെന്നാ പറഞ്ഞത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, താ സമാധാനിക്ക്. ഒരു കാര്യം ചെയ്യാം, ലൈഫ് കെയർ ഹോസ്പിറ്റൽ അല്ലേ, ജോബിനെ ഇപ്പം അങ്ങോട്ട് വിടാം. അതിൻ്റെ ആവശ്യമില്ല ഡേസി, ഇപ്പം വന്നാലും ജോബിനൊന്നും ചെയ്യാനുണ്ടാവില്ല. അപ്പു എവിടെ ഗീത? അപ്പു ഇവിടെ തന്നെ ഉണ്ട്. ആകെ ഭയന്നിരിക്കുക. ഗീത ഒരു കാര്യം ചെയ്യേ, എന്തായാലും ഞാനും ജോബിനും ഇപ്പം അങ്ങോട്ട് വരാം. അതിൻ്റെ ആവശ്യമില്ല ഡേസി, ഞാൻ വെറുതെ ഒന്ന് വിളിച്ച് പറഞ്ഞേ ഉള്ളൂ. മീപ്പിക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, ജോബിനോടും മളുനോടും ഒന്ന് പറഞ്ഞേക്കണേ. നിങ്ങൾ നാളെ വന്നാൽ മതി. ഗീത സമാധാനിക്ക്, ഒന്നും സംഭവിക്കില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് വിജയ്ക്ക് വേണ്ടി. ഓക്കെ. എന്താ ഡോക്ടറുടെ മനസ്സിൽ? അത് തെളിച്ചു പറ. ഇവിടെ വന്ന ആന്റിയോട് കള്ളം പറഞ്ഞ് പരിചയം സ്ഥാപിച്ചവര് എന്റെ അറിവോടുകൂടിയാണ് അത് ചെയ്തതെന്ന മട്ടിലാണല്ലോ ഡോക്ടർ ഇപ്പൊ സംസാരിച്ചത്. എന്താ അതിന്റെ അർത്ഥം? എനിക്കും അതിൽ പങ്കുണ്ടെന്നല്ലേ? താൻ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. തന്റെ അറിവോടുകൂടിയാണോ അവരത് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ കള്ളം പറഞ്ഞു വന്നവർക്ക് തന്റെ ഡീറ്റെയിൽസ് മുഴുവൻ കൃത്യമായിട്ട് അറിയാമെന്നുള്ളത് ഒരു സത്യം. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതുകൊണ്ട് ആ ക്രൈമിൽ ഡോക്ടർ എന്നെ സംശയിക്കുന്നു. തെളിച്ചു പറഞ്ഞില്ലെങ്കിലും അത് തന്നെയാ ഡോക്ടറിന്റെ മനസ്സില്. അങ്ങനെ കള്ളം പറഞ്ഞ് ഇവിടെ വന്നവർക്ക് എന്റെ ഡീറ്റെയിൽസ് മാത്രമായിരുന്നില്ല അറിയായിരുന്നത്, അപ്പുവിന്റെ ഡീറ്റെയിൽസും ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ ഡെപ്തും ഒക്കെ അറിയായിരുന്നു. ഡോക്ടർ ഈ പറഞ്ഞ ന്യായം വെച്ചാണെങ്കിൽ അപ്പുവിനെ ഇക്കാര്യത്തിൽ സംശയിക്കണല്ലോ അല്ലേ? അപ്പുവിന് അങ്ങനെ കള്ള പേരിൽ രണ്ടു പേര് ഇവിടെ പറഞ്ഞു വിടേണ്ട ആവശ്യം എന്താ? എന്നുവെച്ചാ എനിക്കതിന്റെ ആവശ്യമുണ്ടെന്നാണോ? താൻ എന്തിനാ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്നത്? ആരെയും കള്ള പേരിൽ പറഞ്ഞു വിടാതെ തന്നെ അപ്പുവിന് നമ്മുടെ ഡീറ്റെയിൽസ് അറിയാമല്ലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. നോക്ക് മാളു, അപ്പുവും മാളുവും ഈ കേസിൽ ഒരുപോലെ നിരപരാധികളാണെന്ന് വിശ്വസിക്കാനാ എനിക്ക് താല്പര്യം. പക്ഷെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരാരായാലും അവരുടെ ടാർഗറ്റ് തന്നെ ചുറ്റിപ്പറ്റിയാണെന്നുള്ള കാര്യം ഉറപ്പാ. എന്താ അത് പറഞ്ഞപ്പോ തനിക്കൊരു പരിഭ്രമം പോലെ? തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എടോ തന്നോടാ ചോദിച്ചത്, തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോന്ന്. ഞാൻ ആരെ സംശയിക്കാൻ? എനിക്കാരെ സംശയമൊന്നുമില്ല. എന്നാൽ എനിക്ക് ചിലരെ സംശയമുണ്ട്. അതാരൊക്കെയാണെന്ന് വഴിയെ ഞാൻ ക്ലിയർ ചെയ്യാം. ആ ഗ്യാങ്ങിലുള്ള ഒരാളെ ഞാൻ ഇന്ന് ഇവിടെ വച്ച് കാണുകയും ചെയ്തു. ഇവിടെ വെച്ചോ? അതെ, ഇവിടെ വെച്ച് തന്നെ. കുറച്ചുകൂടി തെളിച്ച് പറഞ്ഞ ഈ വീടിന്റെ പരിസരത്ത് വെച്ച് തന്നെ. അയാൾ ആരാണെന്നും എന്തിനാണ് ആ സമയത്ത് ഇവിടെ വന്നതെന്നും അവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുന്നുണ്ട്. എങ്കിൽ അത് അറിഞ്ഞിട്ട് മതി നമ്മുടെ സംസാരം. ഞാൻ ജോബിൻ. എന്താ മമ്മി? ഗീത ഇപ്പൊ വിളിച്ചിരുന്നു, വിജയ് ഹോസ്പിറ്റലിലാ. എന്താ എന്തോ വിജയങ്ങൾ? അപ്പുവായിട്ട് മെന്റൽ ഹോസ്പിറ്റൽ വെച്ച് എന്തോ പ്രശ്നം ഉണ്ടായതാ. അപ്പുവിനെ ഉപദ്രവിച്ചെന്നോ ആ സ്ട്രഗിളിനിടയില് വിജയ് കാൽ വഴുതി തലയടിച്ചു വീണു. പോരാത്തതിന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി കാർഡിയാക് അറസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് അങ്ങളിപ്പോ ഏത് ഹോസ്പിറ്റലാ? ലൈഫ് കെയർ ഹോസ്പിറ്റലാണെന്നാ ഗീത പറഞ്ഞത്. ആള് ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന്. ഞാൻ എന്നാ ഒന്ന് അവിടെ വരെ പോയിട്ട് വന്നാലോ? ഞാൻ ഗീതയോട് അത് ചോദിച്ചു, പക്ഷെ ഈ സമയത്ത് അവിടെ ചെന്നിട്ട് കാര്യമില്ലെന്നാ പറഞ്ഞത്. നാളെ എത്തിയാ മതിയെന്ന്. ലൈഫ് കെയർ ഹോസ്പിറ്റൽ അല്ലേ? ഞാൻ അവിടെ വിളിച്ചൊന്ന് അന്വേഷിക്കട്ടെ. എന്റെ ഫ്രണ്ട് അവിടുത്തെ കാർഡിയോളജിസ്റ്റ്. എന്തൊക്കെ പരീക്ഷണങ്ങളാ ദൈവം തമ്പുരൻ ഓരോരുത്തർക്ക് കൊടുക്കുന്നത്. കിടക്കാറായില്ലേ മോളെ? ചേച്ചി കിടന്നോ, ഞാൻ കുറച്ച് കഴിയും. എന്തു പറ്റി? വൈകുന്നേരം മുതൽ ആളിവിടെയൊന്നും അല്ലല്ലോ. എന്താ ഒരു സങ്കടം പോലെ?
ഏയ് ഒന്നുമില്ല ചേച്ചി. എനിക്ക് മനസ്സിലായി, അപ്പോ ഇതുവരെ തിരിച്ചു വിളിച്ചില്ല അല്ലേ. ആ കുട്ടി എന്തെങ്കിലും തിരക്കിൽ പെട്ടിട്ടുണ്ടാവും, ഫ്രീ ആവുമ്പോ തിരിച്ചു വിളിച്ചോളും. നീ ടെൻഷൻ അടിക്കണ്ട. അതല്ല ചേച്ചി, ഞാൻ മൂന്നാല് തവണ വിളിച്ചിട്ടും അപ്പൊ ഇതുവരെ തിരിച്ചു വിളിച്ചില്ല. സാധാരണ ഇത്രയും നേരം ഇങ്ങനെ വിളിക്കാതിരുന്നിട്ടില്ല. അഥവാ ഞാൻ വിളിക്കുമ്പോ ഫോൺ എടുക്കാൻ പറ്റിയില്ലെങ്കില് അപ്പ തന്നെ തിരിച്ചു വിളിക്കുന്നതാ. ഇതിപ്പോ ഇത്രയും നേരമായിട്ടും അപ്പ വിളിച്ചില്ലല്ലോ. അപ്പുവ, ഞാൻ എന്താ വരുന്നേ. ഹലോ അപ്പു, എവിടെയായിരുന്നു? എന്താ ഇതുവരെ വിളിക്കാതിരുന്നത്? സോറി അതിര, ഞാൻ ഒരൽപ്പം തിരക്കിലായിപ്പോയി. എന്തു പറ്റിയപ്പോ? എന്താ ശബ്ദം വല്ലാതിരിക്കുന്നത്? മനസ്സിൽ പോയിട്ട് വി പി സാറിനെ കണ്ടിരുന്നോ? കണ്ടു. അവിടെ വെച്ച് എല്ലാം കൈവിട്ടു പോയി അതിര. എന്താ അപ്പോ, എന്താ ഉണ്ടായത്? വി പിയെ ദൂരെ നിന്ന് മാത്രം ഒന്ന് കണ്ടിട്ട് വരാന്നാ ഞാൻ കരുതിയത്. പക്ഷെ അപ്പോഴേക്കും വി പി എന്നെ കണ്ടു. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? വി പി അവിടെ വെച്ച് എന്നെ വല്ലാതെ ഉപദ്രവിച്ചു. അപ്പോ ഞാൻ വി പിയെ തള്ളി മാറ്റിയപ്പോ വി പി പോയി തള്ളിയിടിച്ച് വീണു. അയ്യോ, എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പോ? ആകെ കുഴപ്പം ആതിര. ഇപ്പോ വി പി ഐസിയുല, ക്രിട്ടിക്കൽ സ്റ്റേജിലാ. ഡോക്ടർ എന്താ പറയുന്നേ? ഒന്നും പറയാറായിട്ടില്ല. അവരെ കൊണ്ടാവുന്ന മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഗീത ആന്റി, അമ്മ അടുത്തുണ്ട്. അപ്പൊ നന്ദേട്ടനെ അറിയിച്ചോ? ഏട്ടനടുത്തുണ്ടെങ്കില് എന്തെങ്കിലും സഹായത്തിന്? ഇല്ല, ഞാൻ ആരെയും വിളിച്ചില്ല. ആതിര തന്നെ നന്ദൻ സാറിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞാൽ മതി. എനിക്കൊന്നിനും മനസ്സ് തോന്നുന്നില്ല ആതിര. ഒരു തരത്തിലും ജീവിക്കാൻ എന്നെ അനുവദിക്കുന്നില്ലല്ലോ. സങ്കടപ്പെടല്ലേ അപ്പു, ഒക്കെ ശരിയായിക്കോളും. വി പി സാറിന് ഒന്നും സംഭവിക്കില്ല. അങ്ങനെ വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ വിളിക്കാം ആതിര, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ശരി അപ്പു, ധൈര്യമായിട്ടിരിക്കെ. നമ്മൾ ഇതിൽ കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളവരല്ലേ, ഇതും നമ്മൾ ഫേസ് ചെയ്യും ഒരുമിച്ച്. നാളെ ഞാൻ വരാം കേട്ടോ. ശരി ശരി. എന്തു പറ്റി മോള്? അപ്പുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പുവിനല്ല ചേച്ചി, അപ്പുവിന്റെ അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റൽ ഐസിയുല. അയ്യോ, കഷ്ടമായല്ലോ, എന്താ പറ്റിയത്? ഒന്ന് വീണു, അതിന്റെ കൂടെ അറ്റാക്കും. ഈശ്വര, ഞാൻ ഏട്ടനെ വിളിച്ച് വിവരം ഒന്ന് പറയട്ടെ. നാളെ രാവിലെ എനിക്കും പോണം അവിടേക്ക്. ശരി. അമ്മേ, ഓ അശ്വതി ഇവിടെ. അവൾ അടുക്കളയിലുണ്ട്. അശ്വതി, അശ്വതി. എന്താ എന്താ മുരളിയേട്ടാ? ടീച്ചർ ഇപ്പൊ വിളിച്ചിരുന്നു, ഒരു ബാഡ് ന്യൂസ്. അയ്യോ, എന്താ എന്തു പറ്റി? എന്താ മുരളി, പിള്ളേർക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? എന്താന്ന് വെച്ചാ നീ ഒന്ന് തെളിച്ചു പറ മുരളി, ടീച്ചർ എന്തിനാ വിളിച്ചത്? അമ്മ പേടിക്കണ്ട, മാളു ജോബിനൊക്കെ സേഫാ. ടീച്ചർ വിളിച്ചത് ബി പിയുടെ കാര്യം പറയാനാ. ബി പി ഇപ്പൊ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്ക. അതിന് അയാൾ പ്രാന്താശുപത്രിയിലാണല്ലോ. അതല്ലമ്മേ, പിന്നെന്താ വി പേട്ടിനെ പറ്റിയൊന്ന് പറയുന്ന. അപ്പുവായിട്ടുള്ള എന്തോ ഇഷ്യൂ. ഇന്ന് അപ്പു എന്തോ വി പിയെ കാണാൻ മെന്റൽ ഹോസ്പിറ്റലിൽ ചെന്നിരുന്നത്രേ. അവിടെ വെച്ച് രണ്ടുപേരും തമ്മിൽ വഴക്കായി. വി പി അപ്പുവിനെ കൊല്ലാൻ ശ്രമിച്ചെന്നോ രക്ഷപ്പെടാനുള്ള ശ്രമത്തില് അപ്പു വി പിയെ പിടിച്ച് തള്ളി. ആ വീഴ്ചയില് വി പി തലയിടിച്ചു വീണു. ഇപ്പോ ലൈഫ് കെയർ ഹോസ്പിറ്റലിൽ ഐസിയു ഇല്ല. അതിനിടയില് വി പിക്ക് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായത്രേ. എന്റെ ദൈവമേ, എന്തൊക്കെ കേക്കുന്നത്! ഇപ്പൊ പോലും ഞാൻ ഗീതേച്ചിയുടെ കാര്യം ഓർത്തതേ ഉള്ളൂ. ഓ, എന്തിനാ ആ പാവത്തിന് ഇങ്ങനെ ദൈവം പരീക്ഷിക്കുന്നത്! ഇതും ഇതിലപ്പുറവും ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ള അശ്വതി. അത് പണിക്കരുടെ കുറ്റമല്ല, ആ അപ്പുവിന്റെ ജന്മദോഷം. ആ കുടുംബത്തിന്റെ ആണിക്കല്ല് ഇളക്കിയേ അവൾ അടങ്ങൂ. കൊലം മുടിക്കാൻ പറഞ്ഞ സന്തതി എന്ന് കേട്ടിട്ടില്ലേ, അതാ വിത്ത്. അമ്മയൊന്ന് അടങ്ങുന്നുണ്ടോ? ഈ സമയത്തെങ്കിലും നാവിന്ന് എന്തെങ്കിലും നല്ലത് വീണൂടെ?
എന്നിട്ടിപ്പ അവിടുത്തെ അവസ്ഥ എന്താ മുരളിയേട്ടാ? ക്രിട്ടിക്കലാണെന്നാ ടീച്ചർ പറഞ്ഞത്. ജോബിൻ വിളിച്ചു ചോദിച്ചപ്പോ മിക്കവാറും വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് അറിഞ്ഞത്. ഗീതേച്ചി മാത്രമേ ഉള്ളൂ അവിടെ? ഇല്ല, അപ്പുണ്ട്. ജോബിൻ ചെല്ലാവെന്ന് പറഞ്ഞപ്പോ വേണ്ടെന്ന് പറഞ്ഞത്രേ. എങ്കിൽ പിന്നെ രക്ഷപ്പെടാനുള്ള ചാൻസ് കുറവാണെന്ന് ഗീതയ്ക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാ ചെല്ലണ്ടെന്ന് പറഞ്ഞത്. നമുക്കൊന്ന് പോയി നോക്കിയാലോ മുരളിയേട്ടാ? ആ, ഞാൻ അപ്പൂനെയോ ഗീതയോ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്തായി അപ്പു? ഡോക്ടറെ കണ്ടോ? എന്തെങ്കിലും വിവരം അറിഞ്ഞോ? നീ എന്തെങ്കിലും ഒന്ന് പറ അപ്പു, ഞാനിവിടെ ജീവൻ കൈപിടിച്ച് നിൽക്കുക. അമ്മ, ബി പി അതേപോലെ തന്നെ തുടരുക. ഇപ്പോഴും ഒരു ബെറ്റർ സ്റ്റേജ് എന്ന് പറയാറായിട്ടില്ല.